നമസ്കാരം. ഇരുചക്ര വാഹനം ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ ഇതുപോലെ ഇരുത്തി യാത്ര ചെയ്യാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇരുചക്ര വാഹനം ഉപയോഗിക്കുമ്പോൾ മോളെ ഇതുപോലെ ഇരുത്തിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഇരുത്തി യാത്ര ചെയ്യുന്നത് സംബന്ധിച്ച് 2020 മാർച്ച് മാസം മോട്ടോർ വാഹന വകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കുകയുണ്ടായി. അത് പുറത്തിറക്കാനുള്ള കാരണം ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവിനെ തുടർന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇരുത്തി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സർക്കുലറിൽ പറയുന്നത്. ഒന്ന്, കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ അങ്ങനെ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ടാങ്കിൻ്റെ മുകളിൽ, ഇപ്പോൾ ഈ കുട്ടി ഇരിക്കുന്നത് സീറ്റിലാണ്, ടാങ്കിൻ്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടകരമായ യാത്രയാണെന്നും അതിന് പിഴ ഈടാക്കാമെന്നുമാണ് ആ സർക്കുലർ. ആ സർക്കുലർ ഞാൻ വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ, മോളെ ഇനി ഇങ്ങനെ ഇരുത്തി യാത്ര ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. പുറകിലേക്ക് ഇറങ്ങിയിരുന്നാലോ? ശരി. ഇങ്ങനെ ഇരുത്തി പുറകിലിരുത്തി യാത്ര ചെയ്താൽ കുട്ടി അപകടകരമായ അവസ്ഥയിലല്ല എന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. പക്ഷെ അതിനപ്പുറത്ത് ടാങ്കിൻ്റെ മുകളിൽ ഇരുത്തി യാത്ര ചെയ്യുമ്പോഴുള്ള അപകടകരമായ യാത്രയും അതിൽ നിന്ന് ഒരു പിഴ ലഭിക്കാവുന്ന സാഹചര്യവും ഒഴിവാക്കാം. ഓക്കെ.